വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിതാ വീണ്ടും കൊച്ചിയിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് പോകുന്നതിന് പുറകിലും രണ്ട് കാര്യങ്ങളുണ്ട്. അതെന്തായാലും വഴി ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു സർപ്രൈസ് പ്ലാനിങ് ആയിരുന്നു. ഇന്നിപ്പോഴത്തെ ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്നു, ഞാൻ റെഡിയായി ഇറങ്ങുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ പോകണമായിരിക്കും ഞാൻ പറയാം, അല്ലെങ്കിൽ എനിക്ക് ഡിലേ ആവും. ഇപ്പോൾ തന്നെ 3 മണി. അപ്പോൾ ഇന്ന് പോകുന്നത് കുവൈറ്റ് എയർവേസിനാണ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കുവൈറ്റ് എയർവേസ് പോകാൻ പോകുന്നത്. അപ്പോൾ എന്താണ് റിവ്യൂ എന്നുള്ളത് പണമൊഴിക്ക് നോക്കാം. ഇന്നത്തെ എയർപോർട്ട് T4 തന്നെയാണ് കേട്ടോ. കഴിഞ്ഞത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ അറിയാതെ T4 എന്ന് പറഞ്ഞപ്പോൾ അത് T4 അല്ല T1 ആണെന്ന് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിരുന്നു, പക്ഷെ ഇത്തവണ മാറിയില്ല. അങ്ങനെ നമ്മളുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഞാൻ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താ നേരെ ഗേറ്റിലെത്തി. നമ്മുടെ എയർക്രാഫ്റ്റ് ഓൾറെഡി ലാൻഡ് ആയിട്ടുണ്ട്. അപ്പം ബസ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എയർക്രാഫ്റ്റിൽ പോകാനായിട്ട്. ഇങ്ങനെ ബസ്സിലേക്ക് കയറി ഇതാകെ എടുക്കുന്നു കുവൈറ്റ് എയർവേസ്. ഫസ്റ്റ് ടൈമാണ് കുവൈറ്റ് എയർവേസിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പം എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ, ഓഫ് കോഴ്സ് കുവൈറ്റ് എയർവേസ് അല്ലേ. അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻസിനൊന്നും വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം നല്ല സർവീസ് ആയിരുന്നു. എനിക്ക് കിട്ടിയത് എമർജൻസി എക്സിട്രോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നേരെ നോക്കുമ്പോൾ വിങ്സിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ എക്സിറ്റ് വന്നിട്ട്, ഐ മീൻ നമ്മുടെ സീറ്റ് വന്നിട്ട്. അപ്പം ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു, അവരുടെ പ്രെയറാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഡെമോൺസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് അട്രാക്റ്റ് ചെയ്തൊരു കാര്യം, ഡെമോൺസ്ട്രേഷൻ ഇവിടെ സ്ക്രീനിലാണ്, അതുപോലെ തന്നെ സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി അതിനുള്ള ഡെമോൺസ്ട്രേഷനും കൂടെ അവർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടൊരു എന്താ പോലെ ഒരു ഇഷ്ടവും എനിക്കെന്തോ ഒരു എന്താ ഫീലിങ്സൊക്കെ വരാൻ തുടങ്ങി അത് കണ്ടപ്പോൾ. എനിവേസ് അതെല്ലാം ഞാൻ കണ്ടു. ആദ്യമായിട്ടാണ് ഞാനൊരു ഡെമോൺസ്ട്രേഷൻ ഇത് ഇങ്ങനെ ഫുള്ളായിട്ടിരുന്ന് കാണുന്നത് കേട്ടോ. മുമ്പ് ഇതുപോലെ തന്നെ ഒരു ബോയിങ് എയർക്രാഫ്റ്റ് നമ്മുടെ ഖത്തർ എയർവേസിൽ ട്രാവൽ ചെയ്ത് അന്ന് എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. അത് എനിക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, പക്ഷേ എനിക്കത് മിസ്സായിപ്പോയി. കാരണം ബോയിങ്ങിലൊക്കെ ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് ഒരുപാട് ആഗ്രഹിച്ച് ട്രാവൽ ചെയ്ത് അൺഫോർച്ചുനേറ്റ്ലി അതെനിക്ക് എന്താ പറയുക പ്ലാൻഡായിരുന്നില്ല, അൺപ്ലാൻഡായിരുന്നു. അങ്ങനെ കിട്ടിയതാണ് ട്രാവൽ ചെയ്യാനായിട്ട്, അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ, സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടണം, കുട്ടികൾക്കുള്ളത് എങ്ങനെ ഇടണം, ഓക്സിജൻ മാസ്ക് ഡ്രോപ്പ് ഡൗൺ ആവുമ്പോൾ എങ്ങനെ വെയർ ചെയ്യണം, എക്സിറ്റ് റോസ് എല്ലാം ഈ ഡെമോൺസ്ട്രേഷനിൽ കാണിക്കും. നമുക്ക് ജസീരിയലെല്ലാം മാനുവലി ആണല്ലോ കാണിക്കുക, ക്രൂ ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ കാണിക്കുക. ഇവിടെ എല്ലാവർക്കും സീറ്റിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ സ്ക്രീനിൽ എല്ലാം കാണിക്കുന്നുണ്ടാവും കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, കേൾക്കാനും പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതും കൂടെ ഇവിടെ ആക്ഷൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പുഷ് ബാക്കായി, നമ്മളങ്ങനെ ടേക്ക് ഓഫ് ആവാറായി. ബൈ ബൈ, താഴെ നിന്നിട്ട് ബൈ ബൈ ക്യാപ്റ്റന് ബൈ പറഞ്ഞതിനാ കേട്ടോ ഞാനിപ്പോൾ ബൈ പറയുന്നത്. പിന്നെ ഇതാ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഗൾഫ് കൺട്രിയുടെ ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക്. ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ നോക്കിപ്പോ കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതാ നമ്മൾ പോവാറായി, ടേക്ക് ഓഫ് ആവാറായി. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സ്പീഡ് കൂടി വരുന്നുണ്ട്. ഇവിടുത്തെ റൺവേയും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓരോ ടെർമിനലിൻ്റെ പുറത്തും ഓരോ വ്യൂ ആണല്ലോ. അങ്ങനെ ഇവിടുത്തെ ഇതാ ടേക്ക് ഓഫ് ആയി. ഞാൻ ആദ്യമായിട്ടാണ് കുവൈറ്റിൽ ഇത്രയും ബിൽഡിങ് ടേക്ക് ഓഫിന് ശേഷം കാണുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു വ്യൂ കണ്ടിട്ടില്ല കേട്ടോ. കുവൈറ്റ് എയർവേസിൽ ട്രാവൽ ചെയ്തവർ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. കാരണം ജസീരയിൽ എപ്പോഴും ഈ സൈഡിലല്ല പോവാറ്, അപ്പുറത്തെ സൈഡിലാണ് പോവാറ്. എന്നിരുന്നാലും ഇങ്ങനൊരു വ്യൂ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നോക്ക്, കുട്ടികളൊക്കെ ഈ പടം വരയ്ക്കുന്ന പോലെ കുഞ്ഞു ഓരോ കട്ടകൾ നിരത്തി വെച്ചേക്കുന്ന പോലെ ഇത് ഫുൾ ഓഫ് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ബിൽഡിങ്സ് വെച്ചേക്കുന്നു. അങ്ങനെ ഫീൽ ചെയ്യുന്നു, അങ്ങനെയല്ല എന്നാലും അങ്ങനെ ഫീൽ ചെയ്യുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മുടെ സീയും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കുവൈറ്റ് സിറ്റിയിലേക്ക് പോകുമ്പോൾ കാണുന്ന ആ വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് ഈ സൈഡിലൂടെ ടേക്ക് ഓഫ് കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ ആ വ്യൂ ഒക്കെ കഴിഞ്ഞ് ഫൈനലി ഞാനിങ്ങനെ ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചു. ടേക്ക് ഓഫ് കഴിഞ്ഞതും മൂവി കാണാൻ പറയൊന്നുമില്ലല്ലോ, ബോറടിക്കുന്നു, ഉറക്കം വരുന്ന തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഹിറ്റ് വെച്ചു. അപ്പോഴത്തേക്കും നമുക്ക് ഇറ്റ് HIT ആണ് കേട്ടോ സിനിമയുടെ പേര്. അപ്പോഴേക്കും നമുക്ക് ഫുഡൊക്കെ കൊണ്ട് തന്നു കേട്ടോ. ചിക്കൻ റൈസ് ആയിരുന്നു, പിന്നെ ഒരു പുഡിങ് ഉണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു. എനിക്ക് ഓക്കെ, നോർമൽ ഫുഡായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അത്ര മോശം ഫുഡൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ഇപ്പുറത്തൊന്നും പാസഞ്ചർ ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആ ഒരു റോയിൽ. ഞാൻ പറഞ്ഞു ലൈറ്റ് ലോഡാണ്, അതുകൊണ്ട് നല്ല സുഖമായിട്ട് ഇരുന്ന് കിടന്ന് ഞാൻ സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് പോയി.
അതിനുശേഷം ദാ ലാൻഡിങ് ആവാറായി. ലാൻഡ് ആവാറായപ്പോഴത്തേനും ഒന്ന് ഉറങ്ങിയായിരുന്നു ഞാൻ, സിനിമ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ്, ലാൻഡ് ആവാറായപ്പോഴാണ് എഴുന്നേറ്റ്. അപ്പോൾ ദാ ലാൻഡിങ് അനൗൺസ്മെൻറ്റൊക്കെ അവർ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി എത്തിയാദിനായിരുന്നു ഞാനിന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരുന്നത്, നൈറ്റ് 10:30. ഞാൻ നേരത്തെ എൻ്റെ മസ്കറ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്ന കാരണം കൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ടാണ് പിന്നെ ഞാൻ കുവൈറ്റ് എയർവേസ് എടുത്തത്. അതുകൊണ്ട് നേരത്തെ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേനും എത്താൻ പറ്റി. ദാ കൊച്ചി എത്തിയിട്ടോ, അത്രയേ ഉള്ളൂ. എത്തിപ്പോയി. ഏ എന്തിനാ ഒളിച്ചിരിക്കണേ ഇപ്പോ വരെ? എനിക്ക് അവര് വന്നു പഞ്ചായത്തിന് വിട്ടു കൊടുക്കും. പാതിരാത്രിക്ക് 1 മണിക്ക് ഒരാള് വരുന്നുണ്ട് പഞ്ചായത്ത്. അങ്ങനെ ഇനി ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. എത്തി വഴി തന്നെ അൺബോക്സ് ചെയ്ത 2 പ്രൊഡക്ട്സ് ആണ് ഇത്. നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ ആണ് കേട്ടോ അത്. ഒന്ന് ക്ലിനിക്കിൻ്റെ മോയ്സ്ചറൈസറും പിന്നെ ഡെർമാക്കോൻ്റെ സിറവും. സിറം തീർന്നിരിക്കുകയായിരുന്നു, അത് രണ്ടാമത് റീ ഓർഡർ ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 പ്രൊഡക്ട്സ് ആണത്. ഞാൻ പയ്യെ സംസാരിക്കും, അത് പപ്പി മമ്മയൊക്കെ ഇറങ്ങി. അനു കുറച്ച് നേരം കറക്റ്റിയൊക്കെ വെച്ച് അവളും ഇറങ്ങി, ഇനി ഉറങ്ങാൻ പോവാണ്. ഇനി നാളത്തെ പരിപാടികൾ കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, നാളത്തെ വ്ളോഗിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ആണ്. അപ്പോൾ കുവൈറ്റ് എയർവേസിൽ ട്രാവൽ ചെയ്തിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വളരെ ലൈറ്റ് ലോഡായിരുന്നു, സുഖമായിട്ട് എനിക്ക് ഉറങ്ങി. വീഡിയോയിൽ കണ്ടല്ലോ, റെസ്റ്റ് ചെയ്ത് എത്താൻ പറ്റി. അതുപോലെ മൂവി ഓർമ്മ കണ്ടു, ഹിറ്റ് ഹിന്ദി മൂവി ആയിരുന്നല്ലോ. കുറച്ച് എനിക്ക് മനസ്സിലായില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടു. അങ്ങനെ എത്തി കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.